പ്രിയപ്പെട്ട കുട്ടികളെ നമസ്കാരം ഞാൻ സെറീന ടീച്ചറാണ് പാലക്കാട് മുണ്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ കരിയർ ഗൈഡും പാലക്കാട് ജില്ലയുടെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻ കൗൺസിലിംഗ് സെല്ലിൻ്റെ ജോയിൻറ്റ് കോർഡിനേറ്ററാണ് കേട്ടോ നമ്മുടെ ഉയരെ പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ വരുന്ന സേ പരീക്ഷയിലൂടെ ഉന്നത വിജയം സ്വപ്നം കണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ മക്കൾക്കും ആദ്യമേ തന്നെ വിജയാശംസകൾ അറിയിക്കുന്നു ടീച്ചർ ഒരു ചോദ്യം ചോദിച്ചോട്ടെ കാട്ടിലെ രാജാവാരാ ഓ പെട്ടെന്ന് തന്നെ ഒരു ചിത്രം മനസ്സിലേക്ക് വന്നു ആരുടെയാണത് തീർച്ചയായും സിംഹത്തിൻ്റെതാണ് പക്ഷേ കാട്ടിലേറ്റവും വേഗത കൂടിയ ജീവി സിംഹമാണോ അല്ല അത് ചീറ്റപ്പുലിയാണ് അങ്ങനെയാണെങ്കിൽ കാട്ടിലേറ്റവും വലിയ ജീവി അത് സിംഹമാണോ അല്ല തീർച്ചയായും അത് ആനയാണ് എങ്കിൽ ഏറ്റവും ഉയരം കൂടിയ ജീവി ഏതാ സിംഹമാണോ ഒരിക്കലുമല്ല അത് ജിറാഫാണ് എന്നിട്ടും കാട്ടിലെ രാജാവ് എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വന്ന പിക്ചർ തീർച്ചയായും സിംഹത്തിൻ്റെതാണ് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത് മക്കളെ അതിനൊരൊറ്റ കാരണേ ഉള്ളൂ ഒരൊറ്റ ഉത്തരേ ഉള്ളൂ അതാണ് ആറ്റിറ്റ്യൂഡ് സിംഹത്തിൻ്റെ മനോഭാവം സിംഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് ഒരു കാര്യം തീരുമാനിച്ച് കഴിഞ്ഞാൽ സിംഹത്തിൻ്റെ കണ്ണിൽ അത് മാത്രമാണ് ഉണ്ടാവുക നിങ്ങൾ ഡിസ്കവറി ചാനലിലും മറ്റും ശ്രദ്ധിച്ച് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കൂട്ടം കാലികൾ അതല്ലെങ്കിൽ കാട്ടുപോത്തോ മറ്റോ മേഞ്ഞു നടക്കുന്ന സ്ഥലത്ത് ഇര പിടിക്കാൻ പോകുന്ന സിംഹത്തിന് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടാവുള്ളൂ അതിൽ ഏതെങ്കിലും ഒരൊറ്റ മൃഗം അതിനെ പിടിക്കാൻ വേണ്ടി ഓടിപ്പോകുമ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് കുതിച്ചു പായുമ്പോൾ വേറെ മൃഗങ്ങൾ ഇതിൻ്റെ ഇടയിലേക്ക് ചിലപ്പോൾ കയറി വരും ഓടിവരും പക്ഷെ അതിനൊന്നും പിടിക്കില്ല സിംഹം ഏത് മൃഗത്തെയാണോ ആ കൂട്ടത്തിൽ ലക്ഷ്യം വെച്ചത് അതിലേക്ക് മാത്രമായിരിക്കും ആ സിംഹത്തിൻ്റെ കണ്ണ് അതിനിടയിലുള്ള തടസ്സങ്ങളൊന്നും സിംഹത്തിനൊരു പ്രശ്നമല്ല പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു ലക്ഷ്യം കണ്ടുകഴിഞ്ഞാൽ ആദ്യം കാണുന്നത് നമ്മളതിനിടയിലുള്ള തടസ്സങ്ങളാണ് അതല്ല നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് സിംഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡാണ് ഭയമില്ലാത്ത മനോഭാവം ലക്ഷ്യസ്ഥാനത്തെത്താൻ തടസ്സം നിൽക്കുന്നതിന് ഒന്നിനെയും ഭയപ്പെടാത്ത ആറ്റിറ്റ്യൂഡ് യെസ് ദാറ്റ് ആറ്റിറ്റ്യൂഡ് വിതഔട്ട് ഫിയർ അതാണ് സിംഹത്തിന് കാട്ടിലെ രാജാവാക്കിയത് ഒരിക്കൽ റൊണാൾഡോയോട് ചോദിച്ചു റൊണാൾഡോ ആണോ മറ്റ് ഏതെങ്കിലും കളിക്കാരാണോ ദ ബെസ്റ്റ് പ്ലെയർ റൊണാൾഡോയുടെ ഉത്തരം ഒരൊറ്റ ഒന്നായിരുന്നു പല കളിക്കാരും ഉണ്ടാവാം പക്ഷേ ദ ബെസ്റ്റ് പ്ലെയർ അത് ഞാനാണ് ചോദിക്കപ്പെട്ടു എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് റൊണാൾഡോയുടെ മറുപടി ഇതായിരുന്നു എന്റെ കഴിവിൽ എനിക്ക് വിശ്വാസമില്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരോട് എന്നെ വിശ്വസിക്കണമെന്നും എന്നെ അംഗീകരിക്കുന്നതും എന്നും പറയുന്നതിൽ എന്തർത്ഥാണുള്ളത് ഇത് തന്നെയല്ലേ നമുക്കും സംഭവിക്കുന്നത് നമ്മളുടെ കഴിവിൽ നമ്മളാണ് ആദ്യം വിശ്വസിക്കേണ്ടത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ള മനോഭാവമാണ് നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത് യെസ് യുവർ ആറ്റിറ്റ്യൂഡ് ഡിറ്റേമിൻസ് യുവർ ആറ്റിറ്റ്യൂഡ് അല്ലെ നമ്മളുടെ മുന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ബട്ട് ആക്ച്വലി ദ പ്രോബ്ലം ഈസ് നോട്ട് ദ പ്രോബ്ലം ദ പ്രോബ്ലം ഈസ് യുവർ ആറ്റിറ്റ്യൂഡ് എബൌട്ട് ദ പ്രോബ്ലം നമ്മുടെ മുന്നിലുള്ള പ്രശ്നങ്ങളല്ല യഥാർത്ഥ പ്രശ്നങ്ങൾ ആ പ്രശ്നത്തെ എങ്ങനെ നേരിടണം എന്നുള്ള നമ്മുടെ മനോഭാവമാണ് യഥാർത്ഥ പ്രശ്നം അവിടെയാണ് മാറ്റം വരുത്തേണ്ടത് ആറ്റിറ്റ്യൂഡ് വിൽ ഓൾവേസ് ഡിഫൈൻ ഹൂ വി ആർ ഇൻ ലൈഫ് ജീവിതത്തിൽ നമ്മൾ എന്തായിത്തീരണം ആരായിത്തീരണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളുടെ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ആ മനോഭാവം ഇവിടെ നമുക്ക് ഓരോരുത്തർക്കുമുള്ള ലക്ഷ്യം ഇപ്പോൾ സേ പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ നമ്മൾ പാസ്സാകണം അതിനിടയിൽ നിങ്ങൾക്ക് തോന്നുന്ന ഓരോ തടസ്സങ്ങളെയും ഭയമില്ലാതെ നേരിട്ട് മുന്നോട്ട് പോകാനും ഉറച്ച ആറ്റിറ്റ്യൂഡോട് കൂടി മനോഭാവത്തോടു കൂടി നല്ല കൂടി നിങ്ങൾ ഉദ്ദേശിച്ച ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാനും മാറ്റേണ്ടത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ജയിക്കാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ ജയിക്കണം എന്നുള്ള തീരുമാനം ആ മനോഭാവം അതിൽ ഉറച്ചുകൊണ്ട് എൻ്റെ പൊന്നുമക്കൾക്ക് എല്ലാവർക്കും ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം സെറീന ടീച്ചർ താങ്ക്